ടെമ്പിൾ പിക്ചേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈറോഡിനടുത്തുള്ള ശ്രീ സംഗമേശ്വര ക്ഷേത്ര കാഴ്ചകളും വിശേഷങ്ങളും ഉൾപ്പെടുന്ന ടെമ്പിൾ പിക്ചേഴ്സിന്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യുക. ഈറോഡിൽ നിന്നും 15 കിലോമീറ്റർ അകലെ ഭവാനിയിലാണ് സംഗമേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭവാനി, കാവേരി, അമൃത എന്നീ നദികളുടെ സംഗമസ്ഥാനത്തായതുകൊണ്ടാണ് ക്ഷേത്രത്തിന് ഈ പേര് വന്നത്. ശിവനെ സംഗമേശ്വരരായി സങ്കല്പിച്ച് ആരാധിച്ചു വരുന്ന ഇവിടം തിരുണൈ എന്നും തിരുക്കൂടുതുറൈ എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിന് മുന്നിലൂടെ കാവേരിയും പിന്നിലൂടെ ഭവാനി നദിയും ഒഴുകുന്നു. എന്നാൽ അമൃത നദി ഇവിടെ അദൃശ്യമാണ്. ദേവന്മാർ പരാശര മഹർഷിക്ക് നൽകിയ അമൃതിൽ നിന്നും ഉത്ഭവിച്ച അമൃത നദി ഭൂഗർഭത്തിലൂടെ ഒഴുകുന്നു എന്നും ഇവിടെ വെച്ച് മറ്റ് രണ്ട് നദികളുമായി സംഗമിക്കുന്നു എന്നുമാണ് വിശ്വാസം. അതിനാൽ തന്നെ ഈ ക്ഷേത്രസ്ഥലം ദക്ഷിണപ്രയാഗ് അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ത്രിവേണി സംഗമം എന്നാണ് അറിയപ്പെടുന്നത്. ഗംഗയിൽ കുളിച്ചാൽ എന്ന പോലെ ഈ നദിയിൽ മുങ്ങിക്കുളിച്ചാൽ പാപമുക്തി നേടുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തമിഴ് ശൈവ കവി സന്യാസിയായിരുന്ന തിരുജ്ഞാന സംബന്ധർ ഈ സ്ഥലത്തെ തിരുണ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ സ്ഥലം സന്ദർശിക്കുന്നവർക്ക് തടസ്സരഹിതമായ ജീവിതം ലഭിക്കുമെന്നാണ് ഇതിനർത്ഥം. നാഗദോഷം, പിതൃദോഷം, ചൊവ്വാദോഷം, രാഹുകേതു പരിഹാരം, നവഗ്രഹദോഷം, വിവാഹം നടക്കാത്തവർക്കും കുട്ടികളില്ലാത്തവർക്കും ഇവിടെ പരിഹാര പൂജകൾ ചെയ്തു വരുന്നു. ക്ഷേത്രത്തിലെ മൂലവർ അഥവാ പ്രധാന പ്രതിഷ്ഠ സംഗമേശ്വരരാണ്. തായർ അഥവാ ഇവിടുത്തെ ദേവി ദേവനായകിയുമാണ്. ആദ്യ പല്ലവരാജാവായ മഹേന്ദ്രവർമ്മൻ നിർമ്മിച്ച പുരാതന ക്ഷേത്രം കൊത്തുപണികളാൽ സമ്പന്നമാണ്. വടക്ക് ദിക്കിലെ 5 നിലകളുള്ള കൊത്തുപണികളോടുകൂടിയ വലിയ ഗോപുരത്തിന് നടുവിലാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം. പ്രവേശന കവാടത്തിന് മുന്നിൽ ഇടതുവശത്തെ കോട്ടായി വിനായകർ എന്നറിയപ്പെടുന്ന ഗണപതിയും വലതു ഭാഗത്ത് കോട്ടായി ആഞ്ജനേയൻ എന്ന പേരിൽ ഹനുമാനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ചേര, ചോളൻ്റെയും പാണ്ഡ്യൻ്റെയും കാലഘട്ടത്തിൽ ചിദംബരവും സംഗമേശ്വര ക്ഷേത്രവും തമ്മിൽ ഒരു ഗുഹാബന്ധം നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു. ഇന്നും ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ ഒരേ സമയം പൂജകൾ നടന്നുവരുന്നു. ക്ഷേത്രത്തിലെ ഉപദേവതകളായി രാജഗണപതി, മുരുകൻ, രാജലക്ഷ്മി, ജുരഹേശ്വരൻ, 63 നായന്മാർ, പഞ്ചഭൂതലിംഗങ്ങൾ, കാശി വിശ്വനാഥൻ, വിശാലാക്ഷി, അമൃതലിംഗം എന്നിങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം. ഭഗവാൻ ആദികേശവ പെരുമാൾ, ദേവി സൗന്ദര്യനായകി, യോഗ നരസിംഹർ എന്നിവർക്ക് പ്രത്യേക ശ്രീകോവിലുകളും ഇവിടെയുണ്ട്. കേരളീയർ ഉൾപ്പെടെ ധാരാളം ഭക്തർ നിത്യ സന്ദർശകരായെത്തുന്ന ക്ഷേത്രത്തിൽ മെയ് ജൂൺ മാസത്തിലെ വൈകാശി വിശാഖവും ജൂലൈ ആഗസ്റ്റ് മാസത്തിലെ ആടി പൂരവും പ്രധാന ഉത്സവങ്ങളാണ്. കൂടാതെ മഹാശിവരാത്രി, നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന തിരുക്കാർത്തിക, ജാൻവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന തൈപ്പൂയം, അതുപോലെ വിനായക ചതുർത്ഥി, നവരാത്രി തുടങ്ങിയവയും ഉത്സവങ്ങളായി ആചരിച്ചു വരുന്നു. നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ക്ഷേത്രം കൂടിയാണിത്. ക്ഷേത്ര ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ ശിവഭഗവാനോടുള്ള കുബേരൻ്റെ അഗാധ ഭക്തിയിൽ സന്തുഷ്ടനായ കുബേരൻ്റെ പിതാവ് വിശ്രവൻ തൻ്റെ പുത്രന് ഒരു വിമാനം സമ്മാനമായി നൽകുകയുണ്ടായി. രാജ്യത്തുടനീളമുള്ള ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനായിരുന്നത്രേ വിമാനം നൽകിയത്. കാവേരി നദിയുടെ അരികിലൂടെ പറന്നു നടക്കുമ്പോൾ നദീതീരത്തുള്ള ഇലന്തൈ മരങ്ങൾക്കിടയിൽ മാൻ, കടുവ, ആന, പാമ്പ്, എലി എന്നിങ്ങനെ ശത്രുതയില്ലാതെ വെള്ളം കുടിക്കുന്നത് കുബേരൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. ആ സമയം ആകാശത്തു നിന്നും ഒരു അശരീരി അദ്ദേഹം കേൾക്കുകയുണ്ടായി.
മഹാഋഷിമാർ തപസ് ചെയ്യുകയും ഗന്ധർവന്മാർ വസിക്കുകയും വേദങ്ങൾ സന്ദർശിക്കുകയും ചെയ്ത ഇവിടെയും ഇക്കാണുന്ന ഇലന്തൈ മരങ്ങൾക്കിടയിൽ ഒരു ശിവലിംഗമുണ്ടെന്നും അതിൽ പ്രാർത്ഥിച്ച് പൂജകൾ നടത്തുകയും ചെയ്യുക എന്നതായിരുന്നു ആ ആശരീരി. അങ്ങനെ കുബേരൻ ഭഗവാന്റെ ആ സ്വയംഭൂ വിഗ്രഹത്തിൽ ആരാധന നടത്തുകയും ഇലന്തൈ മരത്തിൻ്റെ ഫലങ്ങൾ നിവേദ്യമായി അർപ്പിക്കുകയും ചെയ്തു. അത്രേ ഇലന്തൈ മരത്തിൻ്റെ ഫലങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്കായി ഇന്നും ഉപയോഗിച്ചു വരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കോയമ്പത്തൂർ ജില്ലയിൽ കളക്ടറായി പ്രവർത്തിച്ചിരുന്ന വില്യം കാരോയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യ കഥയുമുണ്ട്. അത് ഇങ്ങനെയാണ്. ഒരിക്കൽ കളക്ടറായിരുന്ന വില്യം കാരോ ഭവാനി സന്ദർശിക്കുകയുണ്ടായി. ആ രാത്രി ബംഗ്ലാവിനകത്ത് ഉറങ്ങുകയായിരുന്ന കളക്ടറെ ഒരു കൊച്ചു പെൺകുട്ടി വിളിച്ചുണർത്തുകയും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അവർ നടന്ന് പുറത്തെത്തിയതും ബംഗ്ലാവിൻ്റെ മേൽക്കൂര തകർന്നു വീഴുകയും ചെയ്തു. അത്രേ ഇതേ സമയം പെൺകുട്ടി അപ്രത്യക്ഷയാവുകയും ചെയ്തു. ആ രാത്രിയിൽ കളക്ടറെ രക്ഷിച്ചത് ഭവാനി വേദനായകി അമ്മനാണെന്ന് പൂജാരി അറിയിച്ചു. അതോടെ കളക്ടർ ദേവിയുടെ കടുത്ത ആരാധകനായി തീർന്നു. വേദനായകി അമ്മൻ ശ്രീകോവിലിന് നേരെ എതിർവശത്തുള്ള ക്ഷേത്രമതിലിൽ അദ്ദേഹം 3 ദ്വാരങ്ങൾ ഉണ്ടാക്കുകയും ദേവിയെ വിളക്ക് വച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്രേ 1804 ജനുവരി മാസം 11-ാം തീയതി കളക്ടർ ഒരു ആനക്കൊമ്പ് ദേവിക്ക് സമർപ്പിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പും ചാർത്തിയിരുന്നു. കളക്ടർ ദേവിക്ക് സമർപ്പിച്ച ആനക്കൊമ്പും ദേവിയെ പ്രാർത്ഥിക്കാനായി കളക്ടർ തീർത്ത ആ ദ്വാരങ്ങളും ഇന്നും ക്ഷേത്രത്തിൽ ജാഗ്രതയോടെ സംരക്ഷിച്ചു വരുന്നു. പൂജാതി കർമ്മങ്ങൾക്കായി സംഗമതീരത്ത് തീർത്ത മണ്ഡപമാണ് ഇക്കാണുന്നത്. ദോഷപരിഹാരത്തിനായി ഇവിടെ എത്തുന്നവർക്ക് പുരോഹിതന്മാരുടെ സേവനം എല്ലായ്പ്പോഴും ലഭിക്കുന്നതാണ്. ബാധദോഷാദികളകറ്റാൻ കാർമ്മികൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിശേഷപ്പെട്ട ഒരു ചടങ്ങാണിത്. സംഗമേശ്വര തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് ചുവപ്പണിഞ്ഞ് മൺകുടത്തിൽ തീർത്ഥവും തലയിൽ വെച്ച് ഭക്തർ നടത്തുന്ന ആ ചടങ്ങുകൾ നമുക്കിനി കാണാം. മുക്കോടി ദേവഗണങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത വൈവിധ്യങ്ങളാർന്ന ആചാരാനുഷ്ഠാനങ്ങളുമുള്ള ഹിന്ദുമതത്തിൽ ജനിച്ച് ജീവിക്കാൻ കഴിയുന്നത് തന്നെ പുണ്യമാണെന്ന് കരുതുന്നു. നിരുപദ്രവമായ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ കാലമെത്ര കഴിഞ്ഞാലും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ടെമ്പിൾ പിക്ചേഴ്സിൻ്റെ സംഗമേശ്വര ക്ഷേത്രത്തെപ്പറ്റിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യുക.